എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വർക്ക്ഷീറ്റ് ആണ് വീഡിയോയിലേക്ക് നോക്കാം ഇവാൻ്റെ പാടത്തിൻ്റെ നെക്സ്റ്റ് പാസേജ് ദി സീക്രട്ട് ദാറ്റ് നൈറ്റ് ഇവാൻ വാസ് ലിസ്ണിംഗ് ടു ദ സോങ് ഓഫ് ദി നൈറ്റിംഗേൾ ആ രാത്രിയിൽ നൈറ്റിംഗേളിൻ്റെ പാട്ട് സവിച്ചു നമ്മുടെ ഇവാൻ നൗ ഹീ കുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ് ഇപ്പോൾ അവന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ നമ്മൾ കഴിഞ്ഞ മാസിൽ പഠിച്ചു അവൻ മദർ ബേഡിൻ്റെ കൂടെ അവിടെ നിന്ന് അവരുടെ ലാംഗ്വേജ് മനസ്സിലാക്കി ഇവാൻ സ്പോക്ക് ടു ദ ബേർഡ് ഇൻ ഇറ്റ്സ് ലാംഗ്വേജ് ഇവാൻ അപ്പോൾ ആ നൈറ്റിങ്കകളിനോട് സംസാരിച്ചു അതിൻ്റെ ഭാഷയിൽ ഹൗ ഡിഡ് യു ലേൺ അവർ ലാംഗ്വേജ് അപ്പോൾ ആ നൈറ്റിങ്കകൾ അവനോട് ചോദിക്കുകയാണ് നീ എങ്ങനെ ഞങ്ങളുടെ ഭാഷ പഠിച്ചു ഫ്ലൈങ് ടു വേർഡ്സ് ഹിം ദ നൈറ്റിംഗ് ഗേൾ ആസ്ക്ഡ് ഇവാൻ്റെ അടുത്തോട്ട് പറന്നു വന്നോണ്ടാണ് നൈറ്റിംഗേൾ ഈ ചോദ്യം ചോദിച്ചത് ഇവാൻ ടോൾ ദ ഹോൾ സ്റ്റോറി ടു ദ നൈറ്റിംഗ് ഗാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മുഴുവൻ സംഭവങ്ങളും ഇവാൻ ആ നൈറ്റിംഗേളിനോട് പറഞ്ഞു ഐ ഹാവ് എ സീക്രെട്ട് ടു ടെൽ യു ദ ബേർഡ് സെഡ് പറന്നു വന്ന നൈറ്റിംഗേൾ അവനോട് പറഞ്ഞു എനിക്ക് നിന്നോടൊരു രഹസ്യം പറയാനുണ്ട് വാട്ട് ഈസ് ഇറ്റ് ഇവാൻ ആസ്ക്ഡ് ഐവാൻ നൈറ്റിംഗേളോട് ചോദിച്ചു അതെന്താണ് ദ ബേർഡ് വിസ് പേർഡ് ദ സീക്രെട്ട് ഇൻ ഇവാൻസ് ഇയർ ഇവാൻ്റെ ചെവിയിലോട്ട് നമ്മുടെ നൈറ്റിംഗേള് ആ സീക്രട്ട് മന്ത്രിച്ചു കൊടുത്തു ഐവാൻ ദ മെർച്ചൻ്റ് കോൾഡ് ഹിം പെട്ടെന്ന് ഐവാനെ ഐവാനെന്നൊരു വിളി മർച്ചൻ്റ് വ്യാപാരി അവനെ വിളിച്ചതാണ് ദ നൈറ്റിംഗ് ഗേൾഡ് ഫ്ലൂഎവേ ഇത് കേട്ടതും നമ്മുടെ നൈറ്റിംഗേൾഡ് പെട്ടെന്ന് തന്നെ അവിടുന്ന് പറന്നുപോയി നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ഉണ്ട് ഒരു പിക്ചർ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് ആദ്യം നമുക്ക് നൽകിയിരിക്കുന്ന പാസ് ചെയ്ത് നോക്കാം റീഡ് ദ ഫോളോയിങ് സ്റ്റോറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് പിക്ചേഴ്സ് ഗിവൺ നൽകിയിരിക്കുന്ന ചിത്രങ്ങളുടെ സഹായത്തോടെ പറഞ്ഞിരിക്കുന്ന കഥയുടെ സംഭവം വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് വാസ് എ സണ്ണി ആഫ്റ്റർനൂൺ സൂര്യൻ്റെ ചിഹ്നം സണ്ണി ഐ വാൻ വാക്ക് അപ്പ് ഫ്രം ഹിസ് ബെഡ് ആഫ്റ്റർ എ സ്ലീപ്പ് ദ മെർച്ചൻ വാസ് നോട്ട് ഇൻ ദ ഹൗസ് യു വാൻ വോക്ക് ടു ദ ഫോറസ്റ്റ് ഹി റീച്ച് ഡെയർ ആൻഡ് സ്റ്റൂഡ് ആൻഡർ ട്രീ ടു ബേർഡ്സ് വെയർ സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് ദെൻ ദ സ്കൈ ബിക്കെയിം ക്ലൗഡി സൂര്യൻ മേഘങ്ങൾക്ക് മറിഞ്ഞപ്പോൾ ക്ലൗഡി ഇറ്റ് ബിഗാൻ ടു റെയിൻ വാട്ടേ റെയിനി ഡേ ദി സീസ് എന്തൊരു മഴയാണെന്നും പറയുന്നു ടുഡേ ഐ കാൻ കളക്ട് ഫയർ വുഡ് ഹീ സെറ്റ് ടു ഹിംസെൽഫ് ആസ് ഹീ വോക്ക് ബാക്ക് ഹോം ഇറ്റ് ബിക്കെയിം ഫോഗി മഴ കഴിഞ്ഞപ്പോൾ മൂടൽ മഞ്ഞ് ചുറ്റും നിറഞ്ഞു ഇതുപോലെ നമുക്കൊരു പിക്ചർ സ്റ്റോറി എഴുതാം കൂട്ടുകാർ സ്വന്തമായൊരു പിക്ചർ സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് എഴുതാനാണ് ഇവിടെ സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയുടെ കാര്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത് ഇറ്റ് വാസ് എ സണ്ണി ഡേ സൂര്യൻ്റെ ചിഹ്നം കൊണ്ടപ്പോൾ സണ്ണി ഡേ ഐ വാസ് ഇൻ എ റഷ് ടു സ്കൂൾ ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന വീട് ഒരു സ്കൂളാണ് സഡൻലി ഇറ്റ് റെയിൻഡ് മഴയുടെ മഹയുടെ മേഘത്തിൻ്റെ ചിത്രമാണ് അപ്പോൾ സഡൻലി ഇട്ട് പെട്ടെന്ന് മഴ പെയ്തു ഐ ടുക്ക് ഷെൽട്ടർ ഇൻ എ ബസ് സ്റ്റോപ്പ് അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഞാൻ അഭയം പ്രാപിച്ചു ആഫ്റ്റർ സം ടൈംസ് സ്കൈ ബിക്കേം ക്ലൗഡി മഴ മാറി പെട്ടെന്ന് വാനത്ത് സൂര്യനും മേഘവും ഒക്കെ തിരികെ വരാൻ തുടങ്ങി ആൻഡ് ഐ കണ്ടിന്യൂ ടു സ്കൂൾ അങ്ങനെ വന്നപ്പോൾ മഴ ചെറുതായിട്ട് ക്ഷമിച്ചെന്ന് തോന്നിയപ്പോൾ ഞാൻ തിരിച്ച് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി ഇതുപോലെ കൂട്ടുകാർ എവിടെയെങ്കിലും പോയ ഒരു പിക്നിക്കോ എന്തേലും അവിടുത്തെ പ്രധാനപ്പെട്ട വാക്കുകൾക്ക് ആ വാക്കുകൾക്ക് പകരം ചിത്രങ്ങൾ നൽകി ഇങ്ങനെയുള്ള പിക്ചർ സ്റ്റോറി എഴുതാവുന്നതാണ് ലാസ്റ്റ് ആക്ടിവിറ്റി പേപ്പർ ബേഡ്സിനെ ഉണ്ടാക്കാനാണ് ഇന്ന് ടീച്ചർ ക്ലാസ്സിൽ കാണിച്ചതുപോലെ പേപ്പർ ബേഡ്സിനെ ഉണ്ടാക്കി കൂട്ടുകാർ വീട്ടിലെ ചുവരുകളോ അല്ലെങ്കിൽ ഇതുപോലൊരു ട്രീയോ വെട്ടിയെടുത്ത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു വെച്ച് ഭംഗിയുള്ള ബേഡ്സ് പേപ്പർ ബേഡ്സിൻ്റെ ട്രീ ഉണ്ടാക്കി അസൈൻമെൻറ്റ് പൂർത്തിയാക്കുക ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ടു സപ്പോർട്ട്